ഉൽപ്പള്ളി ടൗൺ ഒരു സമരകേന്ദ്രമായി മാറുന്നുണ്ട്. ടൗണിന്റെ പലയിടങ്ങളിലായി പല കൂട്ടം ആളുകൾ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്നു. അവിടെ പോളിന്റെ മൃതദേഹമുണ്ട്, ഒപ്പം പുലി കടിച്ചുകൊന്ന പശുവിന്റെ ജഡമുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം മുമ്പെങ്കിലും കണ്ടിട്ടില്ലാത്തതിലുള്ള പ്രതിഷേധം നടക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ ആവശ്യം? അതായത് ഈ പോളിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക, കുടുംബങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി നൽകുക എന്ന ആവശ്യം മാത്രമല്ല ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. എത്രയും പെട്ടെന്ന് പ്രശ്ന പരിഹാരം വേണം. അതിന് എന്തെങ്കിലും മാർഗങ്ങൾ, ബദൽ സംവിധാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ ജനങ്ങൾ? അരുൺ പാറക്കയിലേക്ക് എത്താം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നേരത്തെ പശുവിൻ്റെ ജഡം വനംവകുപ്പിൻ്റെ ജീപ്പിൽ കെട്ടിവെച്ചിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോഴും പ്രതിഷേധം അണമുറിയാതെ ഇവിടെ നിൽക്കുന്നുണ്ട്. വളരെ കുറച്ച് ഫോഴ്സ് മാത്രമാണ്, പോലീസുകാർ മാത്രമാണ് പുൽപ്പള്ളി ടൗണിൽ ഉള്ളത് എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. 1000 മുകളിൽ ആൾക്കാർ പലയിടങ്ങളിലായി നിന്ന് അവിടേക്ക് എത്തിയിട്ടുമുണ്ട്. അരുൺ പാറക്കിൽ ചേരുന്നുണ്ട്. അരുൺ, പ്രതിഷേധം അങ്ങനെ തുടരുന്നു. കൂടുതൽ ശക്തമായി ആ പ്രതിഷേധം നടക്കുന്നുണ്ട്. കൂടുതൽ മുദ്രാവാക്യം വിളികൾ ഉയർന്നു കേൾക്കാം. വനം മന്ത്രിക്ക് മാപ്പില്ല എന്ന് പറയുന്നു. പ്രശ്ന പരിഹാരം എങ്ങനെ, എപ്പോൾ എന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്ന് നാട്ടുകാർ പറയുന്നു. വിവരങ്ങൾ ശബ്ദത്തിൽ പ്രശ്നങ്ങളുണ്ട്. ആബാലവൃദ്ധം ജനങ്ങൾ ഉണ്ട് പുൽപ്പള്ളി ടൗണിൽ. ഇപ്പോൾ മറ്റിടങ്ങളിൽ നിന്നൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ട്, നടക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. വയനാട്ടിലെ പലയിടങ്ങളിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. കോഴിക്കോട് വനമന്ത്രിക്ക് നേരെ കരിങ്കോടി പ്രതിഷേധമുണ്ട് എന്ന വാർത്ത കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. രാഹുൽ സുരേഷ് നൽകും പുതിയ അപ്ഡേറ്റുകൾ. രാഹുൽ, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്താണ്? അതായത് നേരത്തെ പറയുന്നത് പോലെ മറ്റൊരിടത്തു കൂടി ഒരു ആടിനെ പുലി പിടിച്ചിരുന്നു എന്ന് നാട്ടുകാർ തന്നെ പറഞ്ഞിരുന്നു. അതിൻ്റെ ജഡം കൂടി ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് നാട്ടുകാർ, അല്ലേ? തീർച്ചയായിട്ടും പ്രജിൻ, പുൽപ്പള്ളി പാടിച്ചിറയിലാണ് മറ്റൊരു പശുവിനെ കൂടി കടുവ കൊന്നതായുള്ള കാര്യങ്ങൾ ആളുകൾ നമ്മളോട് പറഞ്ഞത്. ആ പശുവിനെ കൂടി ഇവിടേക്ക് എത്തിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് 6 കിലോമീറ്റർ അകലെയാണ് ഈ ഇവിടെ നിന്നും, ഏതാണ്ട് 6 കിലോമീറ്റർ അകലെയാണ് ഈ പാടിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ നിന്നും ആ പശുവിനെ ഇവിടേക്ക് എത്തിക്കും എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. അങ്ങനെ കൂടി വരികയാണെങ്കിൽ ഈ പ്രതിഷേധത്തിന്റെ രൂപം ഒരു തല കൂടി മുകളിലേക്ക് കടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുൽപ്പള്ളിയിൽ മാത്രമല്ല വിവിധയിടങ്ങളിൽ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. പുൽപ്പള്ളി വയനാട് ജില്ലയിൽ ഇന്ന് LDFഉം UDFഉം BJPയും പ്രഖ്യാപിച്ച ഹർത്താൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാതിർത്തികളിലെല്ലാം തന്നെ വാഹനങ്ങൾ തടയുന്നുണ്ട്. കൃത്യമായ പ്രതിഷേധം വയനാട് ജനത മുന്നോട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ വാഹനങ്ങൾ തടയുന്നുണ്ട്. മുമ്പ് കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അവിടെ വാഹനങ്ങൾ തടയുന്നുണ്ട്. വാഹനം തടഞ്ഞ ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യത്തിലേക്ക് കൂടിയാണ് കടന്നിരിക്കുന്നത്. അതോടൊപ്പം വനം മന്ത്രിക്ക് നേരെ കോഴിക്കോട് ജില്ലയിൽ തന്നെ വിവിധയിടങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. വനം മന്ത്രി ഇപ്പോഴും ഇവിടേക്ക് വയനാട് ജില്ലയിലേക്ക് എത്താത്തതിലുള്ള പ്രതിഷേധവും ജനങ്ങൾ രേഖപ്പെടുത്തുന്നു. അതായത് വയനാട് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയാണ് വനമന്ത്രി AK ശശീന്ദ്രൻ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കൂടി വനം മന്ത്രി ഇവിടെ എത്താൻ തയ്യാറായിട്ടില്ല. 3 മന്ത്രിമാർ വരും ദിവസങ്ങളിൽ വയനാട് ജില്ലയിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധം നടക്കുമ്പോൾ മന്ത്രിമാർ തിരിഞ്ഞു നോക്കാതെ ഈ പ്രതിഷേധം അവസാനിച്ച ശേഷം ഇവിടേക്ക് എത്തിയിട്ട് എന്ത് കാര്യം എന്ന കാര്യം കൂടി വയനാട് ജനത ചോദിക്കുന്നു. ഈ സാധനം കൊണ്ട് ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് വരും, കെട്ടി വലിച്ചോണ്ട്. അത് തന്നെയാണ് ഇന്നലെ മുതൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. ഇന്നലെ രാവിലെ 9:00 കൂടിയാണ് പോളിനെ കാട്ടാൻ ആക്രമിക്കുന്നത്. സംഭവം നടന്ന് 24 മണിക്കൂർ കഴിയുമ്പോഴും ജനങ്ങളെ കേൾക്കാനോ അവരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാനോ ജില്ലാ കളക്ടറോ ജില്ലാ ഭരണകൂടമോ ഇവിടെ എത്തിയിട്ടില്ല. പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഒഴിച്ചാൽ മറ്റ് രാഷ്ട്രീയ നേതാക്കളും ഇവിടേക്ക് എത്തിയിട്ടില്ല. മന്ത്രിമാരെത്തിയിട്ടില്ല. അങ്ങനെ പല ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നു, പല കാര്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതിൽ മെഡിക്കൽ കോളേജ് ഉണ്ടോ? നല്ലൊരു മെഡിക്കൽ കോളേജ്. അദ്ദേഹം എന്തുകൊണ്ടാണ് മരിച്ചത്? മെഡിക്കൽ കോളേജിൽ മര്യാദയ്ക്ക് ശുശ്രൂഷ കിട്ടുമോ? എന്നിട്ട് 3 മണി ആയപ്പോഴത്തേക്കും ഉണ്ടാക്കിയേക്കുവാ കോഴിക്കോട്ടിലേക്ക്. എന്താ പ്രയോജനം?
അതായത് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ കൃത്യമായ ചികിത്സ ലഭിക്കാത്തതാണ് തന്റെ പിതാവ് മരിക്കാൻ കാരണമായതെന്ന് ഫോണിന്റെ മകൾ ഇന്ന് രാവിലെ 24-നോട് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ആളുകൾ ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഇന്നലെ രാവിലെ 10 മണിയോടുകൂടിയാണ് ഫോണിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നത്. ഏതാണ്ട് 3 മണിക്കൂർ 12:55 വരെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പോൾ ഉണ്ടായിരുന്നു. അടിയന്തര ശസ്ത്രക്രിയ ഉൾപ്പെടെ മാനന്തവാടി മെഡിക്കൽ കോളേജിലാണ് പൂർത്തിയാക്കിയത്. ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായതോടെ അവസാന ഘട്ടത്തിൽ മാത്രമാണ് പോളിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ തയ്യാറായത്. നേരത്തെ ഇത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ പോളിനെ ഒരുപക്ഷെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുമായിരുന്നു എന്ന കാര്യമാണ് ജനങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഉന്നതതല യോഗം ഉടൻ തന്നെ പൂർത്തിയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ ഇവർ ആവശ്യം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചോ ഇല്ലയോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ഇവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം ഓരോന്നോരോന്നായി 5 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 50 ലക്ഷം രൂപ കുടുംബത്തിന് നൽകുക, പോളിന്റെ മകൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുക, പോളിന്റെ ഭാര്യയ്ക്ക് ജോലി നൽകുക, പോളിന്റെ കുടുംബത്തിന്റെ കടം എഴുതി തള്ളുക തുടങ്ങിയ 5 ആവശ്യങ്ങളാണ് നിലവിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുക എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഈ പുൽപ്പള്ളിയിലെ ആളുകൾ. അതിലൊരു തീരുമാനം ഉണ്ടായോ ഇല്ലയോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്.